എന്നാണ് മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റെന്നാൽ വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞു. സ്വർഗീയ പിതാവേ, പ്രഭാതത്തിന്റെ സത്യത്തിന്റെ ആത്മാവിനെ ഭയപ്പെടുവാതെ കർത്താവെ രചിക്കാതെ പറയണം. പ്രഭാതം മറിഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ ജനത്തിന് വെളിപ്പെടുത്തണം. അതുകൂടി പുത്രന്റെ നാമം മോത്തവിടമാൻ പിതാവ് സഹായിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യോഗന സ്നാപകൻ മുതൽ ബലാത്കാരികൾ ബലാത്കാരനെ സ്വർഗരാജ്യം പിടിച്ചടക്കുന്നു. ചുങ്കക്കാരും വേശ്യകളും അല്ലയോ ധനവന്മാരെ നിങ്ങൾക്ക് മുമ്പായി സ്വർഗരാജ്യത്ത് പ്രവേശിക്കുന്നു. ധനം ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് ഞങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന് മൂഢമായി വിശ്വസിക്കുന്ന ധനവാന്മാരെ യഹൂദ പ്രമാണികളെയും ദേവ്യാഗ്രികളായ പരദേശികളെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ദൈവം പറയുന്നു, നിങ്ങൾ മടങ്ങി വരുക, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ പുത്രന്മാരെന്ന് അവകാശപ്പെടുന്ന നിങ്ങളെ പുറത്ത് തള്ളപ്പെടും, അവിടെ കരച്ചിലും കല്ലുവടിയും ഉണ്ടാകും. ഇതിനെ ആസ്പദമാക്കിയുള്ള ഒരു ഉപമയാണ് ധനവാന്റെയും ലാസറിന്റെയും കഥയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു തന്റെ ഭൂമിയിലെ ഔദ്യോഗിക ജീവിത കാലയളവിൽ അനേകം ഉപമകൾ പറഞ്ഞിരുന്നു. ഉപമ പറയാൻ കാരണം രണ്ട് കാരണം ഉണ്ടായിരുന്നു. ഒന്ന്, ഒരു കൂട്ടർക്ക് അത് തിരിച്ചറിയുവാനുള്ള വരം ലഭിച്ചിരുന്നു. രണ്ട്, കണ്ണുണ്ടായിട്ട് കാണാതെയും ചെവി ഉണ്ടായിട്ട് കേൾക്കാതെയും ഹൃദയമുണ്ടായിട്ട് മനസാന്തരപ്പെട്ട് തിരിഞ്ഞു വരാതെയും ചെയ്യുന്ന ഹൃദയത്തെ കഠിനപ്പെടുവാൻ അവരെ സൗഖ്യമാക്കാതിരിക്കുവാൻ യെശയ്യാ പ്രവാചകൻ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞത് പ്രവചന നിവൃത്തിയാക്കുവാൻ വേണ്ടിയായിരുന്നു. ഞാൻ ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും നീക്കുവാൻ മാറ്റുവാൻ വന്നതല്ല, അത് പൂർത്തീകരിക്കാൻ വന്നതാണെന്ന് യേശു തൻ്റെ ഐതിഹ്യ കാലത്ത് വിളിച്ചു പറഞ്ഞു. ഞാൻ ഔദ്യോഗിക ജീവിതം എന്ന് സൂചിപ്പിക്കാൻ കാരണം അവൻ ദൈവമായിരിക്കെ ദാസരൂപത്തിൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വന്ന് തൻ്റെ സൃഷ്ടികളോടൊപ്പം വസിച്ച് അവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി അവർക്ക് ആഹാരം നൽകി സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തി കുരിശുമരണത്തിൽ കൂടി പുനരുത്ഥാനത്തിൽ കൂടി സ്വർഗാരോഹണത്തിൽ ഒരു ജയയാത്ര ചെയ്ത് പിതാവിൻ്റെ പക്കൽ നിന്ന് അവൻ അനവധി ഔദ്യോഗിക പദവികളും ബഹുമതികളും കരസ്ഥമാക്കി. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ന്യായാവധി. യോഹന്നാൻ 3:19 പറയുന്നു, ന്യായാവധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളവയാൽ അവർ വെളിച്ചേക്കാട്ടി അധികം ഇരുളിനെ സ്നേഹിക്കുന്നതുകൊണ്ട്. നമുക്ക് ഉമയിലേക്ക് മടങ്ങി വരാം. സൂക്ഷ്മമായി ഉപമ പരിശോധിച്ചാൽ ലാസറിനെയും ധനവാനെയും കൂടാതെ ഒരു പ്രധാനപ്പെട്ട ഉപദേഷ്ടാവിനെയും അത് അവൻ്റെ ഉപദേശത്തെയും കാണണം. അതാണ് ഈ ബോംബെയുടെ മർമ്മം. അവനെ കൈകൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തുവെന്ന് യോഹന്നാന്റെ സുവിശേഷം 1:12 പറയുന്നു. അവനെ കൈക്കൊണ്ട ലാസറിന്റെ പേർ സ്വർഗത്തിൽ ജീവപുസ്തകത്തിൽ ദൈവം എഴുതി. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാൻ ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ തള്ളിപ്പറയുന്ന ഏവനെ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാൻ തള്ളിപ്പറയും. അതുകൊണ്ട് ജീവപുസ്തകത്തിൽ പേരെഴുതിയ ലാസറിന്റെ പേർ ദൈവം വിളിച്ചു പറഞ്ഞു. ദൈവത്തിന്റെ യേശു ക്രിസ്തുവിനെ അവന്റെ ഉപദേഷ്ടത്തെ തള്ളിപ്പറഞ്ഞ ധനവാനെ സ്വർഗത്തിലെ ജീവപുസ്തകത്തിൽ പേരെഴുതാത്തത് കൊണ്ട് യേശു ക്രിസ്തു അവനെ തള്ളിപ്പറഞ്ഞു. എല്ലാ ദരിദ്രന്മാരും സ്വർഗത്തിൽ പോകുന്നില്ല, എല്ലാ ധനവാന്മാരും നരകത്തിൽ പോകുന്നുമില്ല. ഗിരിപ്രഭാഷണത്തിൽ ദൈവം അതിശക്തമായ ഭാഷയിൽ മത്തായി 5:3 വിളിച്ചു പറയുന്നു, ആത്മാവിൽ ദരിദ്രരായ പാപന്മാർ
സ്വർഗരാജ്യം അവർക്കുള്ളത്. ആത്മാ അതുകൊണ്ട് ലാസർ ആത്മാവിൽ ദരിദ്രനായിരുന്നു. ഒരുപക്ഷെ ലാസറും ധനവാനും സഹപാഠികളായിരിക്കാം, സഹോദരന്മാരായിരിക്കാം, അല്ലെങ്കിൽ അയൽക്കാരായിരിക്കാം. ഒരിക്കലും സ്പഷ്ടമായിട്ടും ദൈവവൈതലിനെ ഒരു ലോക മനുഷ്യന്റെ മുമ്പിൽ അവന്റെ വീടിന്റെ പടിക്കൽ രോഗിയായിട്ട് ബലഹീനനായിട്ട് വിടുവാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം തന്റെ പ്രവാചകന്മാരെ ജനത്തിന് അടയാളമായിട്ട് അസാധാരണമായ പ്രവൃത്തികളിലൂടെ കടത്തിവിട്ടിട്ടുണ്ട്. യെശയ്യാവ്, യിർമ്യാവ്, എസ്കേ, ഹോശേയ എന്നീ പ്രവാചകന്മാരുടെ പുസ്തകം വായിച്ച് പഠിച്ചാൽ നമുക്കത് മനസ്സിലാക്കാം. ദൈവവൈദ്യന് എപ്പോഴും ഈ ഭൂമിയിൽ കഷ്ടമുണ്ട്. ലോകം അവർക്ക് അനുകൂലമല്ലായിരുന്നു. ഹാബേൽ മുതൽ ഇന്ന് വരെ നമുക്ക് നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും. യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൽ എനിക്ക് കഷ്ടമുണ്ടായതുപോലെ നിങ്ങൾക്കും കഷ്ടമുണ്ടാകും. അവർ എന്നെ ഉപദ്രവിച്ചെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കും, അവർ എൻ്റെ വചനം കൈക്കൊണ്ടെങ്കിൽ നിങ്ങളുടെ വചനത്തെയും കൈക്കൊള്ളും. യേശു ക്രിസ്തു പറഞ്ഞു, തൻ്റെ കുരിശെടുത്തുകൊണ്ട് എന്നെ പിന്നാലെ അനുഭവിക്കാത്തവൻ ആരും ശിഷ്യനായിരിക്കത്തില്ല. ക്രിസ്തീയ ജീവിതം കഷ്ടപ്പാട് നിറഞ്ഞതാണ്, എങ്കിലും സൗഭാഗ്യം ഉള്ളതാണ്. ലാസർ മൂടനും കുരുടനുമായ ഈ ധനവാന്റെ സഹായം ആഗ്രഹിച്ചിരുന്നു. എനിക്ക് ദൈവഭയമില്ലാത്ത ഈ നിശോധി അവനെ തള്ളിക്കളഞ്ഞു. അവന്റെ ഏക സഹായം ജാതികളിൽ നിന്ന് ഉള്ളതായിരുന്നു. യേശു ക്രിസ്തുവിന്റെ ജനന സമയത്തും സ്വന്തം ജനത്തിന്റെ സന്നിധിയിൽ അവൻ മിസ്രയീമിലേക്ക് ഓടിപ്പോയി. യിർമ്യാ പ്രവാചകനെ ചെളിക്കുഴിയിൽ നിന്ന് കരകയറ്റുവാൻ സ്വന്തം ജനമില്ലായിരുന്നു, കൂശ്യനായ മേലേപ്പ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നു. ലാസറും ധനികനും മരിച്ചു. ലാസറിനെ ദൈവദൂതന്മാർ പരിദേശലായി കൊണ്ടുപോയി. യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരുടെ മരണം വിലയേറിയതാണെന്ന് സങ്കീർത്തകാരൻ ഘോഷിക്കുന്നു. മുഴു ലോകത്തെക്കാളും ഒരു ആത്മാവിന്റെ വില വിലയേറിയതാണെന്ന് ശരീരം ഒന്നിനും കൊള്ളുന്നില്ല. കാർലധ്വനി കേൾക്കുമ്പോൾ ഈ മൺമയമായ ശരീരം രൂപാന്തരപ്പെട്ട് വൺമയമായി തീർന്ന് അതിന്റെ ഉടയവന്റെ അടുത്തെഴിച്ചു. ധനവാൻ ലോകമനുഷ്യനായതുകൊണ്ട് അവന് ലോകത്തിന്റെ ബഹുമതികൾ ലഭിച്ചു. ധനവാൻ ലോകത്ത് പാതാളത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം. പുതിയ നിയമ വിശ്വാസികളായ നമുക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല അവന്റെ പ്രാർത്ഥന. കാരണം യേശു പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിപ്പീൻ, എൻ്റെ പിതാവ് എൻ്റെ നാമം മഹത്വപ്പെടുവാൻ നിങ്ങൾക്ക് ചെയ്തു തരും. ആത്മാവിൽ നിറഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്ന പ്രാർത്ഥന മാത്രമേ സ്വർഗം അംഗീകരിക്കത്തുള്ളൂ. മരണശേഷമുള്ള ഒരു പ്രാർത്ഥന സ്വർഗം അംഗീകരിക്കത്തില്ല. മോശയും ശൗമേലും പ്രാർത്ഥിച്ചാൽ പോലും ഞാൻ അവരുടെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്ന് ദൈവം ഉപദേശിക്കുന്നു. ലോകം പറയും ധനവാൻ ദാനധർമ്മിയായിരുന്നു, അവൻ സ്നേഹിയായിരുന്നു, സഹോദര പ്രിയനായിരുന്നു. ദൈവവചനം അത് അംഗീകരിക്കാൻ സാധ്യമില്ല. യേശു പറയുന്നു, ദൈവ വിഷയത്തിൽ സമ്പന്നനാകാതെ തനിക്ക് തന്നെ സ്വരൂപിക്കുന്നതിൻ്റെ ഗതി ഇതാകുന്ന മൂടനായ ധനികനെ കുറിച്ച് ദൈവം പറയുന്നു. യേശു വീട് പഠിപ്പിക്കുന്നു, നിനക്ക് രണ്ടുടുപ്പുണ്ടെങ്കിൽ ഒന്നില്ലാത്ത നിന്റെ സ്നേഹിതന് കൊടുക്കും. വചനപ്രകാരവും ദൈവ ഇഷ്ടപ്രകാരവും അല്ലാത്ത ഒരു പ്രാർത്ഥനയും ധർമ്മവും സ്വർഗം അംഗീകരിക്കത്തില്ല. അതിനുദാഹരണമാണ്
പരീശന്റെ ചുങ്കക്കാരന്റെയും പ്രാർത്ഥന. അപ്പോസ്തല പ്രവർത്തനം 10:4 ദൂതൻ കൊർനേലിയോസിനോട് പറയുന്നു, നിന്റെ പ്രാർത്ഥനയും കർമ്മവും സ്വർഗത്തിൽ എത്തിയിരിക്കുന്നു. ഈ ഉമ്മയിൽ നിന്നും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, മരണശേഷം ഒരു ജീവിതമുണ്ട്. എന്റെ കയ്യിൽ അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതികാരവും പ്രതിഫലവും ഉണ്ട്. ആവർത്തനം 18:19 വാക്യത്തിൽ ദൈവം മോശയോട് പറയുന്നു, നിന്നെ പോലെ ഒരു പ്രവാചകനെ ഞാൻ അവരുടെ മധ്യത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കും, എന്റെ വചനങ്ങളെ ഞാൻ അവരുടെ നാവിന്മേൽ കൊടുക്കും, എന്റെ വചനങ്ങളെ പ്രമാണിക്കട്ടെ ഏവനോടും ഞാൻ ചോദിക്കും. മരുഭൂമലയിൽ വെച്ച് സ്വർഗം തുറന്ന് പറഞ്ഞു, ഇവനെ എന്റെ പ്രിയ പുത്രൻ, ഇവന് ചെവി കൊടുത്തി. യേശു ലോകത്തിൽ വന്ന് സ്വർഗത്തെ കുറിച്ചും നരകത്തെ കുറിച്ചും ഈ ലോകത്തിലുള്ള സകല വിവാഹത്തെ കുറിച്ചും വിവാഹത്തെ കുറിച്ചും അധികാരമായിട്ട് പറഞ്ഞു. ആരും അവന്റെ വചനം കൈക്കൊണ്ടില്ല. വേറൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവർ അവനെ കൈക്കൊള്ളും എന്ന് യേശു തന്നെ പറഞ്ഞത് സത്യമാകുന്നു. അതാ അവൻ ന്യായവിധിക്കായി എഴുന്നേൽക്കുന്നു. സ്വർഗവും നഗരവും നമ്മുടെ മുമ്പിലിരിക്കുന്നു. നിത്യജീവനും നിത്യമരണവും നമ്മുടെ മുമ്പിലിരിക്കുന്നു. പ്രതികാരവും പ്രതിഫലവും നമ്മുടെ മുമ്പിലിരിക്കുന്നു. നിത്യസന്തോഷവും നിത്യദണ്ഡനവും നമ്മുടെ മുമ്പിലിരിക്കുന്നു. വെള്ളസിംഹാസനവും തേജസ്സിന്റെ സിംഹാസനവും നമ്മുടെ ന്യായവിധിയും നമ്മുടെ മുമ്പിലിരിക്കുന്നു. കണ്ണുകൊണ്ട് കാണുന്നത് പോലെയോ ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെയോ അല്ല ഈ നീതിയുള്ള ന്യായാധിപൻ വിളിക്കുന്നത്. അഗ്നിയാരോഗ്യത്തെ കണ്ണുള്ളവൻ സകലവും ശോധന ചെയ്തിട്ട് അവന്റെ വായിൽ വന്ന വചനപ്രകാരം മാത്രമാണ് വിധിക്കുന്നത്. അവന്റെ വചനം വിശുദ്ധിയുള്ളതാകുന്നു, അവന്റെ വചനം സത്യമാകുന്നു, അവന്റെ വചനം ജീവനാകുന്നു. ആമീൻ. അവന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.